ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പൻകുത്ത് മേഖലയിൽ വന്യജീവി ശല്യം കാട്ടാനയും കാട്ടുപോത്തും പുലിയും അടക്കം ഇവിടെ സ്ഥിര സാന്നിധ്യമാണ്. മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ഭൂരിഭാഗവും വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ്. അതിനാൽ വന്യമൃഗങ്ങളുടെ ശല്യം മാങ്കുളംകാർക്ക് പുതിയ അനുഭവമല്ല. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ കാട്ടാനയുടെ ആക്രമണവും പതിവായി. ഇതോടെ ഭീതിയിലാണ് നാട്ടുകാർ. കാട്ടാനയും കാട്ടുപോത്തുമായിരുന്നു മുമ്പ് ശല്യക്കാരെങ്കിൽ ഇപ്പോൾ പുലിയുടെ സാന്നിധ്യവും പ്രദേശവാസികളെ ആശങ്കയിലാക്കുകയാണ്. മൂന്ന് ദിവസം അടുപ്പിച്ച് പുലി ഇവിടെ വന്നു. ഞങ്ങൾക്ക് ജീവിതത്തിൽ പേടിയുണ്ട്. താമസിക്കാനും മിച്ചത്തിറങ്ങാനും രാത്രിയായി കഴിഞ്ഞ ഒരു ആവശ്യം വന്നി വിളിക്കാൻ തന്നെ അസുഖം വന്നോ ഒരു അസുരിപ്പോവാനോ അല്ലെങ്കിൽ ആൾക്കാരെ വിളിക്കാനോ മക്കളുടെ അടുത്ത് ഓടിച്ചെന്ന് പറയാനോ നാട്ടുകാരുടെ അടുത്ത് അല്ലാണോ എനിക്ക് പേടിയുണ്ട്. ഇവിടെ ഇങ്ങനെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ പുലിയെല്ലാം തീർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഞങ്ങളെ കൂടെ കൊണ്ടുപോകണം എങ്ങനെ അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഭയമാണ്. രാത്രി മിച്ചത്തിറങ്ങാനെല്ലാം ഭയങ്കര പേടിയാണ്. മാങ്കുളം പെരിയകുത്ത് മേഖലയിൽ അടുത്തിടെയായി പലതവണ പുലി ഇറങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം കർഷകനായ ചൂരനോലിൽ ചാക്കോ പൗലോസിന്റെ മുറ്റത്ത് കൂട്ടിൽ കെട്ടിയിരുന്ന രണ്ട് ആടുകളെ അജ്ഞാത ജീവി കടിച്ചുകൊന്നിരുന്നു. ഇക്കാര്യം വനംവകുപ്പ് അധികൃതരെ അറിയിച്ചിരുന്നു. വന്യമൃഗശല്യം ജീവിതത്തെ സാരമായി ബാധിക്കുമ്പോഴും വനംവകുപ്പും സർക്കാരും കാഴ്ചക്കാരായി നിൽക്കുന്നതായാണ് ആരോപണം. ന്യൂസ് 18 മാങ്കുളം.